പിക്ക് വ്യത്യാസമല്ലാതെ മുഴുവൻ സുന്നികളും ഇസ്ലാമെന്ന് പുറത്താണ് എന്ന് പറഞ്ഞ വിഭാഗമാണ് മുജാഹിദിന്റെ ആളുകൾ. ഒരു വേള സുന്നികളെ കൊല്ലണം എന്ന് പോലും മുജാഹിദ് എഴുതി വെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരിടയ്ക്ക് കേന്ദ്രമാരുണ്ടാവൂലല്ലോ, ഓർക്കാകുമ്പോൾ പറയുമ്പോൾ ഉണ്ടാവും. നമുക്ക് അങ്ങനെ റുക്കു ചെയ്യുന്ന ഒരുമ കൊണ്ട് പേരുണ്ടാക്കിയിട്ടില്ല. റുക്കു ചെയ്യുന്നതിന് ഒരുമ വീടുണ്ടാക്കിയോ സിമിയല്ലാഹുലിമിനെ വിചാരിമ പടപടോ എന്ന് ബുക്ക് വന്ന് പൂടിച്ചണം. നമുക്ക് അങ്ങനെ ഒരാൾ ഊരമ്മ നമ്മളെ വീടില്ല. അതുകൊണ്ടാണ് തുറന്ന് പറയുന്നത്. ഇത് കണ്ടങ്ങൾ ഒക്ടോബർ 81 ഒക്ടോബറിലക്കത്തിലെ അൽമനാറാണ്. ഇതിന് എഴുതിയിട്ട് പറഞ്ഞു, കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനും ആകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മമ്പർത്ത പാപ്പാന്റെ അടുത്തേക്ക് നേർച്ചയാക്കിയാല് എന്റെ കുട്ടിന്റെ രോഗം സുഖപ്പെടുമെന്ന് ഒരു സുന്നി വല്യമ്മ വിശ്വസിച്ചാൽ വഴിപിഴച്ചു, വിഡ്ഡിയാണ്, മുഷിരിക്കാണ്. ആ വല്യമ്മാനെ കൊല്ല നിർബന്ധാണ്. വല്യനാക്ക് പൂത്തനെ കൊല്ല സുന്നത്തുള്ളൂ, പക്ഷെ ഇവിടെ വല്യമാനെ കൊല്ല നിർബന്ധാണ്. നിങ്ങള് പച്ച മലയാളത്തിൽ എഴുതിയതാണ്. ഈ രീതിയിലുള്ള പിടച്ച വിശ്വാസങ്ങളും മറ്റും അന്നുള്ള ആളുകൾ പ്രചരിപ്പിച്ചപ്പോൾ അവർക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് രൂപീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സമസ്തയുടെ രൂപീകരണ കാലം മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള മീഞ്ചന്ത സമ്മേളനം, ഫറോക്ക് സമ്മേളനം തുടങ്ങിയിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളിലും പ്രമേയം പാസാക്കിയത് ബിദഅത്തുകാർക്കെതിരെയാണ്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ഈ വിശ്വാസമുള്ള മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങി പിഴച്ച വിശ്വാസക്കാർ, ഈ വിശ്വാസക്കാരുമായി വിവാഹബന്ധം നടത്താൻ പാടില്ല, മരിച്ച മയ്യത്തേക്കേൽക്കാൻ പാടില്ല, ഒരു അസ്സലാമലൈക്കും പറയാൻ പാടില്ല. കാരണം അവർ നമ്മളെ കാഫിറാക്കിയ ആളുകളാണ്. ഇത് ഓരോന്നും ഞാൻ പറയുന്നില്ല, ഇത് ബഹുമാനപ്പെട്ട സംശുരുളമ ഈക്കെ കൊടുത്ത പത്തുകയാണ്. നിങ്ങൾ ഇപ്പൊ അറിയപ്പെടുന്നത് ഈ കെ ഗ്രൂപ്പ് എന്ന ലേബിളിലാണ്. പക്ഷെ സംഗതിയില് ഈ കെ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് കണ്ടം കൊളുത്തി വൈദ്യരുടെ തെങ്ങും പൂക്കലാതി രസായനം പോലെയാണ്. സംഗതി മലയാളത്തിൽ ഉണ്ടാക്കണ ബുക്കിടെങ്കിലും മെഡിക്കൽ സൂപ്പറാന്ന് മാത്രം. ആ ഗ്രൂപ്പുകൾ ഈ കെ എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആശയമില്ല. ഈ കെന്റെ ആശയം നിങ്ങൾക്ക് ഇല്ല. അയച്ചാൽ ഞാൻ പറയൂ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വേറൊരാൾ വന്നിക്കാണ്ട് ഈ കെന്റെ മൗലൂദ് ഇങ്ങനെ ഓതിക്കണം. ആയിക്കോട്ടെ, ആ മൗലൂദ് അവിടെ നിൽക്കട്ടെ. അത് അടിസ്ഥാന പെടുത്തി വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പറയുന്നത്, അടുത്ത കാലത്തായി ഉടലെടുത്ത മൗദൂദി പാർട്ടിയിൽപ്പെട്ട ആളുകളുമായിട്ട് മുസ്ലിങ്ങൾ എങ്ങനെയെല്ലാമാണ് പെരുമാറേണ്ടത്? അവർ മരിച്ച ജനാസന്റെ അടുത്ത് ആചാരാവുകയും മയ്യത്തിസ്കരിക്കുകയും ചെയ്യുന്നത് അനുവദനീയമാണോ തുടങ്ങിയിട്ട് ഇവരുമായി പെരുമാറേണ്ട രൂപമാണ്. അപ്പൊ അവിടെ ഈക്ക് കൊടുക്കുന്ന ഫത്വന്താരങ്ങള് പ്രധാനപ്പെട്ട ആലിമീങ്ങള് മൗദൂദികളുടെ കിതാബും മറ്റും പരിശോധിച്ചിട്ട് അവരെ സംബന്ധിച്ച് കടുത്ത മുബത്തദികളാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുബത്തദീങ്ങൾ എല്ലാവിധേനയും വർജിക്കേണ്ടതും ആണ്. എന്നിട്ട് പറയുന്നു, അപ്പോൾ അങ്ങനത്തെ ആളുകൾ മരിച്ചാൽ പള്ളിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഉസ്താദുമാർ അവർക്ക് മയ്യത്തിസ്കരിച്ചാൽ ആ ഇമാമിനെ പിരിച്ചുവിടേണ്ടതാണ്. അവൻ ലാലും മുതലുമാണ്. ഇത് എപിസ്ത കൊടുത്ത പദ്ധതിയല്ല, ഈക്ക കൊടുത്ത പത്തുവയാണ്. ജമാഅത്തും മുജാഹിദിനും മയ്യത്ത് കയറിച്ചാൽ ആ ഇമാമിനെ പിരിച്ചുവിടണം, ഓർക്ക് സലാം പറയാനും മറ്റ് ബന്ധത്തിന് പാടില്ല. ഒന്നേ ഇനി ഇത് സമസ്തയുടെ ഫത്വ കമ്മിറ്റി കൊടുത്ത 1983 അന്ന് വിനയിച്ചിട്ടില്ല. സംശുലം സെക്രട്ടറിയാണ്, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റാണ്. അത് പറയുന്നത്, മാന്യരെ, നിങ്ങൾ 30/5/83 ചോദ്യത്തിന് ഇങ്ങനെ കൊടുത്ത ചേർന്ന ഫത്വ കമ്മിറ്റിയോ കൊടുക്കുന്നത് മറുപടി എന്ന് പണ്ട് പറയാ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ അവരെ പറ്റി പറയുകയാണ്. സുന്നി നിക്കാഹിന് പങ്കെടുക്കുവാനോ കാർമികത്വം വഹിക്കാനോ പാടുള്ളതല്ല. രണ്ട്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി വരന് സുന്നി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. മൂന്ന്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ സുന്നി വിഭാഗത്തിൽപ്പെട്ട വരന് നിക്കാഹ് ചെയ്യാൻ പാടില്ല. സുന്നി വിഭാഗത്തിൽപ്പെട്ട കാലിക്ക് കാർമികത്വം വഹിക്കാനും പാടില്ല. സുന്നി പള്ളിയിലെ ഖതീബ് സുന്നിമാരിൽ നിന്ന് തന്നെയാണ് പിരിച്ചെടുക്കേണ്ടത്. ഇത് സുന്നിപ്പള്ളിയിൽ സമസ്തന്റെ പള്ളിയാണെങ്കിൽ ആ പള്ളി കൈകാര്യം സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ സമസ്തന്താന്ന് പഠിക്കണം. സമസ്തയെ പറ്റി മനസ്സിലാക്കണം. വ്യക്തമായി സമസ്തയുടെ 83 ഫത്വ കമ്മിറ്റി ഔദ്യോഗിക ലെറ്റർ ലെഡിൽ കൊടുത്ത ഫത്വയാണിത്. അപ്പൊ സുന്നി ആൺകുട്ടിക്ക് മുജാഹിദ് പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല. മുജാഹിദ് ആണ് സുന്നി പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് സുന്നിക്കാതി കാർമേത്വം വഹിക്കാനും പാടില്ല.
ഇത് ഏപ്പിസ്ത കൊടുത്ത പദ്ധതിയല്ല, ഇത് ഏപ്പിസ്ത കൊടുത്ത പദ്ധതിയല്ല, ഉള്ളാത്ത തങ്ങളെ പദ്ധതിയല്ല. ഇവരെ കുറിച്ച് വ്യക്തമായി പഠിച്ച അടിസ്ഥാനത്തിൽ 83 സമസ്ത കൊടുത്ത ഫത്വയാണ്. ഈ ഫത്വ അനുസരിച്ച് തന്നെ അന്ന് സുന്നി വോയിസിൽ ആ ലേഖനം വന്നു. അതിന്റെ ഒക്കെ പുറമെ ഇനി ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, 1953, ഞാനന്ന് ജനിച്ചിട്ടില്ലല്ലോ. 1953 പെരിന്തൽമണ്ണ സമ്മേളനത്തിൽ വെച്ച് ആലിമീങ്ങളുടെ സമുചിതമായ തീരുമാനം. അന്ന് 53 അന്ന് എ പുസ്തകം സമസ്തിക്ക് വന്നിട്ടില്ല, ചെറുശ്ശേരി പോയിട്ടില്ല. അതിന് പറയുകയാണ്, 23 തീയതി കാര്യവട്ടത്ത് വെച്ച് സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും പൗരപ്രധാനികളുടെ ഒരു യോഗത്തിൽ വെച്ച് സുന്നി മുസ്ലിമീങ്ങൾ പുത്തൻ പ്രസ്ഥാനക്കാരുമായി ദീനീയായ വിഷയത്തിൽ വർത്തിക്കേണ്ടതിനെ പറ്റി ആലോചനക്ക് വന്നപ്പോൾ അതിന് കേരളത്തിലെ സുപ്രസിദ്ധ ആലിമീങ്ങളുടെ അഭിപ്രായം അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് യോഗത്തിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത് പ്രകാരം മേപ്പടി സംഗതിയെ കുറിച്ച്, പഴയ മലയാളമാണ്, അറബി മലയാളമാണ് അതിനത്, അറബി മലയാളത്തിലല്ല, മേപ്പടി സംഗതിയെ കുറിച്ച് തീരുമാനിക്കാൻ കേരളത്തിലെ പ്രമുഖ 9 ആലിമീങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും പെരിന്തൽമണ്ണയിൽ വെച്ച് മേപ്പടി ആലിമീങ്ങളുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 27/4/53 മേപ്പടി 9 ആലിമീങ്ങളിൽ സമ്മേളന ദിവസത്തിന് 2 മാത്രം ഔത്തായിപ്പോയ ബഹുമാനപ്പെട്ട പാറക്കടവത്തുക്കാൽ പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിം ൊഴികെ ബാക്കിയുള്ള 8 ആലിമീങ്ങളും സമ്മേളനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് സന്നിഹിതരായി. സമ്മേളനത്തിൽ വെച്ച് യോഗ ഭാരവാഹികളും സ്ഥലത്തെയും അടുത്ത മലിലെയും കാലികാരന്മാരും ബഹുമാനപ്പെട്ട ആലിമീങ്ങളോട് ഇനി കേട്ടോളി, ഇനി കേട്ടോ, എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? സമസ്താന്ന് പറഞ്ഞ് നടന്നാ പോരാ? എന്തിനാ ഉണ്ടാക്കിയത്? ലഗിലേക്ക് ഇറക്കിയാ പോരാ? സമസ്ത എന്താണ് പഠിക്കണം കുട്ടികളെ? അതേ എസ്കക്കാരുടെയും പറയുകയാണ്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയതിന്റെ കാരണന്മാരുണ്ടോ? അതായത് ഇത് സത്യത്തും പറഞ്ഞാൽ ഉർവശി ഷാബ് ഉപകാരം എന്ന് പറഞ്ഞ മാതിരി എടുപ്പത്. കാരണം ഇവിടെ സമസ്തന്റെ പള്ളി, സമസ്തന്റെ മദ്രസ, ഞാൻ സമസ്തന്റെ ആള് എന്ന് പറഞ്ഞെടുക്കല് എന്താ സമസ്ത എന്ന് ആർക്കും അറിയില്ല. കാരണം ഇവിടെ പലയിടത്തും വിവാദം ഉണ്ടായപ്പോഴും നമ്മളീ നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് സമസ്ത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ല തീരുമാനിച്ചതാണ്. ആ കടങ്ങള് മൂസാനബിന്റെ പ്രസവിക്കപ്പെട്ടു, ആ പെട്ടി പിന്നെ എത്തിയത് ഫിറോന്റെ കൊട്ടാരത്തിലല്ലേ, വളർത്തിയത് പിന്നെ ഫിറോനാണല്ലോ, പിന്നെയല്ലേ മൂസാനി തിരിച്ചു അത് അറിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ചില ഹിക്മത്ത് ഉണ്ടാകും ചിലയിടത്തൊക്കെ, ആ ഹിക്മത്താണ് ഇപ്പൊ ഈ കണ്ട്. ഇതില്ലാതെ ഞങ്ങളിപ്പോ വെറുതെ യോഗം വെച്ചിക്കണമെങ്കിൽ ആ കണ്ടോ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി. പക്ഷെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ, SSF ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 30 അല്ലേ? ഈ കൊല്ലത്തിനിടക്ക് SSF ബാഗ് വെച്ചിട്ടുണ്ട്, റിലീഫ് വെച്ചിട്ടുണ്ട്, ദിക്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ പരിപാടി വെച്ചിട്ട് നിങ്ങളെ തെറി പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ? അതേസമയത്ത് SKSSF ഇവിടെ ഉണ്ടാക്കി ഉടനെ ആദ്യത്തെ പരിപാടി തന്നെ ഏതാ? നാട്ടിലേനെ കൊടുന്ന പരിപാടിയല്ലേ, അതന്നെ കലക്കിയൊക്കെയല്ലേ. അന്നല്ലേ ആ മരക്കാരില്ലേര് വന്നിക്കാണ്ട് ആ അരിയൊക്കെ കൊടുത്തിട്ട് പ്രശ്നമാക്കിയതൊക്കെ അന്നല്ലേ? നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറക്കത് ചെറിയ ക്ലാസ് പഠിക്കുകയാണ്. നിങ്ങളെ ചില ഗൾഫ് പൈസക്കാർ വന്നപ്പോ നിങ്ങൾ ആദ്യമായിട്ട് SK ഉണ്ടാക്കി പരിപാടി വെച്ചു, നാട്ടികനെ കൊണ്ടുവന്ന് നന്നാക്കി എപ്പിസ്ഥാനം ചീത്ത പറഞ്ഞു ഉണ്ടായതല്ലേ. നിങ്ങൾ ഏതെങ്കിലും വെള്ളവട വെച്ച് മര്യാദക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടു, മുജാഹിദിനെതിരെ വെച്ചുകൊണ്ടും ഞങ്ങളെ 10-30 കൊല്ലക്കാലത്തിനിടയിൽ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് പറയാൻ പോയതിൻ്റെയായിട്ട് പറയല്ല, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കഷായം കുടിച്ചേ രോഗം മാറുമെങ്കിൽ കുടിക്കുക, പക്ഷെ ഛർദിക്കാതെക്കാൻ കുറച്ച് കൽക്കണ്ടി ഞാൻ അങ്ങനെ തിരുവെടുക്കുന്നു മാത്രം, ഇത് തരാതിക്കാൻ കഴിയുമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പക്ഷേ എന്നിട്ട് സമസ്ത എന്താ നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ വായിക്കുക, രേഖ വായിക്കുക, നിങ്ങളടുത്ത് മറുപടി വെക്കണം. വെച്ചിട്ട് നിങ്ങൾ ഈ രേഖയൊക്കെ എല്ലാം നിഷേധിക്കുങ്ങൾ. എന്നിട്ടപ്പം ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞ പടച്ചോലെ ഇക്കുമത്ത ഇത് ഒന്നുകൊണ്ട് തീരൂല ഇൻഷാല്ലാ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ഒരുങ്ങിയതും. അപ്പൊ അതുകൊണ്ട് ഞാൻ വായിക്കഴിഞ്ഞ് കേട്ടു, സമസ്ത എന്താന്ന് അറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കുകയാണ്. സമ്മേളനത്തിൽ വെച്ച് യോഗ ഭാരവാഹികളും സ്ഥലത്തെ മടുത്തമല്ല കാലികാരന്മാരും ബഹുമാനപ്പെട്ട ആലിമീങ്ങളോട് വഹാബി മൗദൂദി എന്നിവരോട് ദീനീയായ വിഷയത്തിൽ ഏത് നിലയിലാണ് കൈക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇരുകക്ഷികളും പുറപ്പെടുവിച്ച പ്രസിദ്ധീകരണങ്ങളും മറ്റും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ കൂലങ്കശമായി പരിശോധിക്കുകയും താഴെ പറയുന്ന തീരുമാനം ജവാബായി തരികയും ചെയ്തു. എന്താ ജവാബ്? ബഹുമാനപ്പെട്ട ഉലമാ ശിരോമണികളുടെ ജവാബ്. സുആലിൽ വിവരിച്ച ഇരുകക്ഷികളും അഥവാ മുജാഹിദും ജമാഅത്തും ദീനിന്റെ അയിമ്മത്തിനെ തെറ്റാക്കിയവരും
ദീനിന്റെ അയിമ്മത്തിന്റെ കിതാബുകളിൽ സ്ഥിരപ്പെടുത്തിയ ഹുക്കുമുകളെ റദ്ദാക്കിയവരും അതിനെതിരായ പല വാദങ്ങളും വാദിച്ച് ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നവരും ആയതിനാൽ അവർ സംശയം തീർന്ന മുബത്തതീങ്ങളും മുഫ്സിദീങ്ങളും ആയതുകൊണ്ട് അവരുമായി മുബത്തതീങ്ങളുമായി പെരുമാറേണ്ട നിലയിൽ പെരുമാറൽ നിർബന്ധമാണെന്നതിൽ സംശയം ഇല്ല. മുബത്തതീങ്ങളുമായി പെരുമാറേണ്ട ചുരുക്ക സംഗതികൾ: ഒന്ന്, അവരുമായി കൂടി പെരുമാറാതിരിക്കുക. രണ്ട്, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക. മൂന്ന്, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക. നാല്, അവരുമായി വിവാഹ ബന്ധം നടത്താതിരിക്കുക. അവരുമായി വിവാഹ ബന്ധം നടത്താതിരിക്കുക. പഠിക്കണം, ഞങ്ങൾക്കെതിരെ തിരിയുന്നതിന്റെ മുമ്പ് അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കണം, എന്താ സമസ്ത എന്ന് ആലോചിക്കണം. എന്നിട്ട് ഈ സമസ്ത പഠിച്ചവരാണ് സമസ്തയുടെ സ്ഥാപനങ്ങളെ സാരഥികളായി വരേണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. എന്നിട്ടും അഞ്ച്, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത്യാദികളാകുന്നു എന്ന് ഷിഹാബുദ്ദീൻ അബു സാദാത്ത്, ഹമദ് കോയ മുസ്ലിയാർ ചാരിയം ഒപ്പ്, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരൊപ്പ്, പാനായിക്കുളം മദ്രമ മുസ്ലിയാരൊപ്പ്, കെ കെ സ്വദഖത്ത മുസ്ലിയാരൊപ്പ്, മൊയ്തീൻ ആജി മുസ്ലിയാരൊപ്പ് കരുവാരക്കുണ്ട്, പി കുഞ്ഞൽ മുസ്ലിയാരൊപ്പ് താഴേക്കോട്, ഹൈദർ മുസ്ലിയാർ മുതിസ് കുന്നപ്പള്ളിയൊപ്പ്, അമാനത്ത് ഹസൻ കുട്ടി മുസ്ലിയാർ പട്ടിക്കാടൊപ്പ്, എട്ട് ആലിമീങ്ങൾ ഒപ്പിട്ടതായ പേപ്പറാ ഇതാ കൂട്ടരെ സമസ്ത, ഇതാ സമസ്തന്റെ തീരുമാനം. അതിൽ കാന്തപുരത്തിന്റെ പേര് കാണൂല, ഉള്ളാളത്തെ പാപ്പാന്റെ പേര് കാണൂല, എസ് എസ് എഫിന്റെ സീലല്ല. 53 അന്ന് ഞങ്ങളൊന്നും ജനിച്ചിട്ടല്ല. നീ മനസ്സിലാക്കണം, ശരിക്കും നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക, സമസ്ത എന്താണ് എന്നുള്ളതെന്ന് നിങ്ങൾ പഠിക്കുക. നിങ്ങളെ തലക്ക് ഞാൻ സാവധാനേ പറയുന്നുള്ളൂ, കാരണം ഏതായാലും നമുക്ക് ഇനിയും വേണ്ടി വരും ഇൻഷാല്ലാ. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിങ്ങനെ ഇനിയിപ്പോ കണ്ണിയത്തിന്റെ 10 ഇ കെ ഉസ്താന്റെ 10 അതിന്റെ പുറമേ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അതും കൂടെ കഴിഞ്ഞ പരിപാടിക്ക് അല്ല, മുമ്പത്തെ പരിപാടിക്ക് കുറച്ച് പറഞ്ഞു. നമ്മളെന്താ പിന്നെ കൊമ്പും ചുള്ളിയിൽ വെട്ടിട്ടോട് വിചാരിച്ചിട്ട് മറ്റേ എടുക്കാന്നതാ. ഇനി കുറച്ചൊക്കെ മറ്റൊക്കെ കിടക്കാലേ നമുക്ക്, ഞാൻ പറയാ. ഓ, എന്താ പള്ളി? എന്താ പള്ളിയല്ല അവസ്ഥ, അതാണ് ക്ലിപ്പ് ഇട്ടുന്നത്. ആ അള്ളാഹു തങ്ങൾക്ക് നല്ല കാമിലായ ബുദ്ധിയറ്റെ. അപ്പൊ ഏതായാലും സുന്നികൾക്ക് നയമുണ്ട് ഈ കെ, ഇതൊന്നും എ പി സ്ഥാന പ്രസ്താവനയല്ല. ഇപ്പുറത്തെ സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തും 1979 മാതൃഭൂമിയ 79 നോക്കണം, അന്നത്തെ ശേഖരത്തിലുള്ളതാ. സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തും, സ്റ്റാഫ് റിപ്പോർട്ടർ കോഴിക്കോട്, December 28. സുന്നത്ത് ജമാഅത്തിൻ അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് സമസ്ത മുശാവറയുടെ തീരുമാനമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരും ജോയിന്റ് സെക്രട്ടറി കെ വി മുഹമ്മദ് മുസ്ലിയാരും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും തിങ്കളാഴ്ച വ്യക്തമാക്കി. എ പി സ്ഥാനല്ല ഇവിടെ പ്രസംഗിച്ച് പോയപ്പോ പൂക്കൂട്ട് വരാൻ പറഞ്ഞത്, കാന്തപുരം അങ്ങനെ നടത്തി കൊണ്ടോട്ടിയിൽ കൊടിയിച്ചിട്ട് വന്നു അപ്പാടിക്കണ സമസ്ത എന്താ. ആ അത് നിങ്ങൾ വേറെ കളിന്തേലും കളിച്ചോടി, വേറെ പണിക്ക് പോയി കഴിഞ്ഞ് നമുക്ക് എതിർപ്പില്ല. പക്ഷെ സമസ്ത പറയുമ്പോൾ പഠിക്കണം. ആ അതേ നമുക്ക് പറയാനുള്ളൂ. മറ്റൊക്കെ വത്തൊക്കെ പിടിക്കേണ്ട, ഫുട്ബോൾ കളിക്കണം ഞാൻ പറയില്ല, അതൊക്കെ ചെയ്യാം. അത് റഫറി ആവാം, വിശ്വലു, ഇതൊന്നും നമുക്കെതിരില്ല. അതേ സമയത്ത് ഞാൻ പറയുന്നത് സമസ്ത പറയുമ്പോൾ സമസ്ത പഠിക്കണം. ബഹുമാനപ്പെട്ട ശംശുലമ ഇ കെ, ആ ഈക്കന്റെ പേരിലെ അങ്ങള് നിൽക്കുന്നതൊക്കെ മറുപടി വരണം. പിടിച്ചോളി, ക്ലിയർ ആയിട്ട് പിടിച്ചോളി, എന്നിട്ട് ആ ക്ലിപ്പുകൾ എത്തിച്ചു കൊടുക്കും. എന്നിട്ട് പറയട്ടെ എന്തേ സംശുലമ ഈ കെയുടെ പേരിലാണ് നിലനിൽക്കുന്നത്. ആ ഈ കെ ആ തീരുമാനം ഒന്നേ ഒരു കാടസൻ വായിച്ചരന്ന് ബാക്കി പിന്നെ വായിക്കാം. ഇത് 79 March 20 ലീഗ് ടൈംസ് അങ്ങനെ പത്രണ്ടായിരുന്നു അന്ന് മർഹം പ്രായ ആൾക്കാർക്കൊക്കെ അറിയും. അതിൽ പറയാം, സുന്നത്ത് ജമാഅത്തിനെതിരായ നീക്കങ്ങൾ മേലിൽ പൊറുപ്പിക്കില്ല. കേട്ടോളൂ, നിങ്ങൾ പറയുന്നത് സുന്നികളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയവർ ആ സ്വാധീനം ഉപയോഗിച്ച് സുന്നികളെ കുതിര കയറുമ്പോൾ, അതായത് നമ്മളെ പരിസരത്തിലെ ചില നേതാക്കന്മാരൊക്കെ പ്രസ്താവന ഇറക്കിയിരുന്നു, ഞങ്ങളെ ചോറ് തിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ചില പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു, അതിനെതിരിലാണ് ഈ പറയണത്. പറയണത് എ പി ഉസ്താദല്ലേ, എ പി ഉസ്താദല്ല, ഉള്ളാത്ത പാപ്പയല്ല, ആരാ പറയും കേട്ടോളൂ. സുന്നികളെ കുതിര കയറുമ്പോൾ അത്തരക്കാരെ പാഠം പഠിപ്പിച്ചേ തീരൂ. രാഷ്ട്രീയം അറിയാത്തവരല്ല സുന്നികൾ. ഈ സാഹചര്യം തുടർന്നാൽ തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും മടിക്കില്ലെന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എ പി ഉസ്താദ പറഞ്ഞു തന്നെ, ഉള്ളാർത്തങ്ങളെ പറഞ്ഞു എഴുതണം, രേഖപ്പെടുത്തി വെക്കണം, എന്നിട്ട് നിങ്ങൾ ചോദിക്കണം നേതാക്കളോട്. പത്ത്
മുത്തപ്പിരി എന്ത് ഞങ്ങൾ നാട്ടുകാരനാണ് അതുകൊണ്ട് പുറമക്കാരോട് പറയുമ്പോൾ അല്ല മൂപ്പരുടെ ദിക്കും ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഉണ്ടാവും ഞാൻ ചാരിയിലൂട്ടും പോലെ മൂപ്പരുടെ തനിക്ക് രേഖയുണ്ട് ആ രേഖ എപ്പി വായിച്ചത് എല്ലാം നിങ്ങൾക്ക് ബെത്തരും കേട്ടോ ഞാൻ അവൻ പറഞ്ഞുതരാം വായിച്ചത് കൊണ്ടുപോകല്ല ആർക്ക് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് എൻ്റെ നാട്ടുകാരല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു ഒക്കെ എന്തിനാരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനല്ല അതുകൊണ്ടാണ് ഞാൻ വെല്ലു വിളിക്കാത്തത് വെല്ലു വിളിച്ചാത് ജിലേശം ഗൗരവമായി തന്നു എല്ലാം വിളിച്ചാൽ കുഴപ്പം വരില്ലല്ലോ സൗഹാർദ്ദത്തിന് ആ നിലക്ക് ഇത് നിങ്ങൾ നോക്ക കുട്ടികളെ നിങ്ങൾ പഠിച്ചോളിയും ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് സമസ്ത അതായത് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത് മതത്തിലായാലും അങ്ങനെ തന്നെ രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ കൂട്ടരെ വോട്ട് വിലപ്പെട്ടതാ പടച്ചോ നാളെ ചോദിക്കൂ ഈ എൻ്റെ സ്വാധീനം കൊടുത്തില്ലേ നമ്മളെ വോട്ട് ചെയ്തിട്ട് ദീനിനെതിരെയാണോ വലിയ പ്രവർത്തിക്കണമെങ്കിൽ അല്ല വെറുതെ വിടൂലല്ലോ അതുകൊണ്ട് ആരും നിങ്ങൾ ചിന്തിച്ചതാ നീക്കിയ ഉസ്താൻ്റെ ഒന്നും കൂടി വായിക്കുക നീക്കിയ സുന്നി എന്നാണ് പോലെ അറിയപ്പെടുന്നത് ആ നിലക്കാ പിന്നെ അത് വായു നിങ്ങൾക്ക് വെറുപ്പല്ല എന്നോട് സന്തോഷം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ സന്തോഷം എന്തുകൊണ്ട് ഈ ക്രിസ്താന്റെ പ്രസ്താവന ഞാൻ വായിക്കുന്നത് സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം ഈ കെ 984 ചന്ദ്രിയ 984 ചന്ദ്രിയ സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം കോഴിക്കോട് April 29 സുന്നികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ച് നിർത്തൽ അനിവാര്യമാണെന്നും ഈ കെ അബൂബക്കർ മുസ്ലിയർ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ സുന്നികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപ്പെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പർ കൂടിയായ ഈ കെ പ്രഖ്യാപിച്ചു ചന്ദ്രിയാണ് ചന്ദ്രിയില വന്നത് ആരെ ഈക്ക പ്രഖ്യാപിച്ചു സുന്നികളെ വേറിട്ട് നിർത്തണോ നിന്റെ പൂക്ക് മനസ്സിലാക്കണം അതായത് എ പി ഇങ്ങനോട് എന്തോ അധികാരമാണെന്ന് തന്നു അപ്പൊ കിട്ടിയില്ല അതിനെ കട്ട് ഇറങ്ങിപ്പോയി സമസ്ത ഉണ്ടാക്കി അങ്ങനെയല്ല ഇത് കൊറേ ക്ഷമിച്ചിരുന്നു എന്നിട്ട് അവസാനം പഴുവിന്റെ പരമാവധി നോക്കി ഒത്തുടിച്ചു പോവാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഒറിജിനൽ ആശയത്തിനു വേണ്ടി ഈ പണിയെടുത്തത് അതാ ഇഖ്ലാസിന്റെ വിജയമാണല്ലോ ഇപ്പൊ കാണുന്നതും അല്ലേ അതുകൊണ്ട് സുന്നത്തമായത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ലാഹ് ഓരോന്ന് പറയുമ്പോൾ കുറെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടി കയറി പോവാണ് അപ്പോ ഈ കെ അബൂബക്കർ മുസ്ലിയായിരുന്നു നിങ്ങൾ ഗ്രൂപ്പിന്റെ ലീഡറായി പറയുന്ന അദ്ദേഹം പറയുന്ന സുന്നികൾ വേറിട്ട് നിലനിൽക്കണം അതായത് ഈ കെ ഉസ്താദ് അന്ന് പഠിപ്പിച്ചത് സുന്നി സുന്നിയായിട്ട് നിൽക്കണം ഒരിക്കലും മുജാഹിദീൻ ജമാഅത്തിന് കൂടെ കൂടരുത് ഈ രീതിയിൽ ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞത് സുന്നി വേറെ നിൽക്കണം കാരണം അത് അങ്ങനെയാണ് റസൂലിനെ പഠിപ്പിച്ച ഹദീസാണ് അത് മൂപ്പരവാദമല്ല എന്റെ മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും 73 വിഭാഗമായിട്ട് പിരിയും കൊല്ലുകും പിന്നാ ഒക്കെ നരകത്തിലാ ഇല്ലാമില്ലത്തം വായുത ഒരു കൂട്ടിയ സ്വർഗത്തിലുള്ളൂ എന്നാണ് അതാരാണ് ചോദ്യത്തിനാണ് അഖിർ സുന്നത്തി വൽ ജമാ അപ്പൊ ഉമ്മമാരെ സുന്നിയുടെ സ്വർഗത്തിലുള്ളൂ ബാക്കിയൊക്കെ നരകത്തിലാണ് അപ്പൊ ആഹർത്ത് ചെല്ലുമ്പോ ബേജാറില്ലാതെ കിടക്കി വേറൊന്നുമില്ല ഞാൻ ഇപ്പൊ ഒരു സുന്നിയാണ് ഇന്ന അല്ല സ്വർഗത്തിലിടാൻ ഉദ്ദേശിച്ചു ഞാൻ പണ്ടും പണം ലാഭം നോക്കിയിട്ട് എന്ത് ചെയ്തു മുജാഹിദിക്കിന്റെ കുട്ടിനെ കൊടിച്ചു ആ കുട്ടിന്റെ കുട്ടി തന്നെയല്ലേ അത് കാത്തുരക്ഷിക്കുമാരാകട്ടെ ആ കുട്ടി പക്ഷെ പിന്നെ അവരെ കൂടെ കൂടിയിട്ട് പള്ളിക്ക് പോകാൻ തുടങ്ങുകയാണ് ആ കുട്ടി മുജാഹിദാകുകയാണ് ആ കുട്ടിയിലുണ്ടാകുന്ന പേരക്കുട്ടികൾ പേരക്കുട്ടികൾക്ക് അസുഖം വന്നാലും വല്യപ്പാക്കർ ആയത്തുണ്ടാകൂലല്ലോ പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ മാലമൗലൂദ് ഹദ്ദാദ് റാത്തിബ് കുത്തുബിയത്ത് കൂട്ടുപ്രാർത്ഥന കുനൂത്ത് പെണ്ണ് വരാത്ത പള്ളി തറാവിന്റെ 20 അറബിയിലെ കുത്തുബ അതുപോലെ ഉറുക്ക മന്ത്രം മേലസി പിഞ്ഞാണം എഴുത്ത് തുടങ്ങി മരിച്ചോടത്തുള്ള ഓത്തും എടുക്കുമ്പോ യാസീന് കൊണ്ടുപോകുമ്പോ ദിക്കൂറും അറിയാതെ തിരക്കിയും തസ്ബീത്തും അവിടെ പിന്നെ കത്തപ്പനി പിന്നെ 3, 7, 14 ആണ്ട് നേർച്ചയും ഉറൂസും ഇങ്ങനെയൊക്കെ നടത്തുന്ന സുന്നികൾ ഈ സുന്നിയായ പല്ലിപ്പൊ സ്വർഗത്ത് പോകുമ്പോ ഇതൊക്കെ എതിർത്ത് നബി സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് മൊയ്തീജ്ഖ് കാഫറാണെന്ന് പറഞ്ഞു ഇമാ ഷാഫി തെറ്റുപറ്റിക്കണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ മുജാഹിദാകുമ്പോ നരകത്തിലാകുന്ന ഉറപ്പല്ലേ അപ്പൊ ബെല്ലിപ്പ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ പേരക്കുട്ടി നരകത്തിൽ കിടക്കുകയാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവും ആലോചിക്കുക നിങ്ങൾ നമ്മളെ മകള് നരകത്ത് കിടക്കുകയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുമോ അതുകൊണ്ടാണ് സമസ്തന്റെ ആലിമീങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നമുക്ക് മാത്രം പോയാൽ പോരല്ലോ സ്വർഗത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെയും പേരക്കുട്ടികളെയും ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പിയും എല്ലാവരും ജ്യേഷ്ഠനും അഞ്ചനും പെങ്ങന്മാരും ഒക്കെ സ്വർഗത്തേക്കുണ്ട് അല്ലാഹു അങ്ങനെ പോകാൻ നമുക്കൊക്കെ ഭാഗ്യം തെരുമാറാവട്ടെ അത് പോകണമെങ്കിൽ ഉറച്ച സുന്നിയാകണം അതുകൊണ്ട് വാബിയത്തിലേക്കും മറ്റൊന്ന് പോകരുത് ഈ ആശയം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി വാളുകളും ഫത്വകളും തീരുമാനങ്ങളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോയി
അൽഹംദുലില്ലാ. ഇത് ജനങ്ങൾ അങ്ങോട്ട് നടപ്പിലാക്കി. ആ രീതിയിൽ സമസ്ത കണിശ തീരുമാനം എടുത്തു. അതെടുത്തത് കൊണ്ട് ഇവർക്ക് വളർച്ച ഏകദേശമൊക്കെ മുരടിച്ചു. പക്ഷെ സമസ്ത മുന്നോട്ട് നീങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് 1985 സമസ്തയുടെ 60th വാർഷികം വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കണം. 60th വാർഷിക സമ്മേളനം വന്നു. വന്നപ്പോൾ അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇ.കെ. ഉസ്താദ്, ജോയിന്റ് സെക്രട്ടറി എ.പി. ഉസ്താദ്, മറ്റു ജോയിന്റ് സെക്രട്ടറി കൂറ്റനാട് ഉസ്താദ്, സമസ്തന്റെ പ്രസിഡന്റ് കണ്ണീത് ഉസ്താദ്, വൈസ് പ്രസിഡന്റ് ഉള്ളാളത്ത് തങ്ങളും. അങ്ങനെയാണ് സമസ്ത എന്നുള്ളത്. പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ സമസ്തയെ നയിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണ്, കാര്യമായ ആളുകളാണ് നയിക്കുന്നത്. അങ്ങനെ 60th വാർഷിക സമ്മേളനം നടന്നു. അതിൽ ചില അസ്വാരസങ്ങളൊക്കെ വന്നു. ഉദ്ഘാടനത്തെ കുറിച്ചും മറ്റൊക്കെ കഴിഞ്ഞ് കീർത്ത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതായിരുന്നാലും കടപ്പുറത്ത് നടന്ന ആ മഹത്തായ സമ്മേളനം അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ശംശുരുളമ ഈക്കവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ഉദ്ഘാടന പ്രസംഗം നടത്തി. ആ പ്രസംഗത്ത് പറഞ്ഞത് എന്താണെന്നറിയങ്ങൾ, സ്വഹാബത്തിനൊക്കെ തള്ളിക്കളഞ്ഞ, ദീനൊക്കെ ഇല്ലാതെയാക്കിയ വഹാബിസത്തിന്റെ പരിപ്പ് ഇവിടെ പോകൂല. അതുകൊണ്ട് ഈ സമ്മേളനത്തോടുകൂടെ വഹാബികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അല്ലാഹു അക്ബർ. പാരമ്പര്യം നിഷേധിച്ച രംഗത്ത് വന്ന മൗദൂദികളെ പരിപ്പും പോകൂല. ഈ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അല്ലാഹു അക്ബർ. കള്ളപ്രവാചകനായിട്ട് വന്ന ഖാദിയാനിയുടേതും പോകൂല. അങ്ങനെ ഓരോ വാക്കിനൊന്ന് തെക്കിബീറാം. ആരെ? ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ വാക്ക് തെക്കിബീറാണ്. ആ തെക്കിബീറൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് ആ സമ്മേളനത്തിന്റെ സോവനീർ പുറത്തിറങ്ങി. സമ്മേളനത്തിന്റെ അതിന്റെ പത്രാധിപർ ഇന്ന് നിങ്ങളെ കൂടുതലുള്ള മുസ്തഫ വൈശിയാണ്. ഇതൊന്നിപ്പോ ഈ എസ്കെന്റെ പത്തെ പുലുവാകാത്ത കുട്ടിയൊക്കെ തിരിയില്ല. ഉടനെ ഞാൻ പറഞ്ഞു, പഠിക്കാൻ വേണ്ടി തന്നെ പറയാൻ, നിങ്ങൾക്ക് സമസ്ത പഠിപ്പിച്ചു തരാൻ തന്നെ പരിപാടി വെച്ചതും അതുകൊണ്ടാണ്. ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ സമ്മേളനത്തോടനുബന്ധിച്ചിറങ്ങിയ സൊവനീറായി. ഈ സൊവനീറിന്റെ ലാസ്റ്റ് പേജ് ഞാൻ ഇന്ന് വായിച്ചു തരാം. എന്തിനാ നിങ്ങൾ ആരായിരുന്നു എ.പി. ഉസ്താദ് എന്ന് ഞങ്ങൾ പറയണ്ട. ഇപ്പൊ പേര് പറഞ്ഞിട്ട് എ.പി. ഉസ്താദ് ഒരു കച്ചവടക്കാരൻ, എ.പി. ഉസ്താദ് ഇങ്ങനെ ഒരു വലിയ നേതാവ് മൂല്യര്, ഇപ്പൊ കുറെ രാഷ്ട്രത്തിൽ കൂടെ അങ്ങനെ കറങ്ങ പൈസ പിരിച്ചുകൊണ്ട് വരിക, എന്നിട്ടിങ്ങനെ സമസ്ത എന്ന പേരും അല്ല കൂട്ടരെ. സമസ്ത അന്ന് കണ്ണീത്ത് ഉസ്താദ് ഉണ്ടാകുമ്പോഴും ഇ.കെ. ഉസ്താദ് ഉണ്ടാകുമ്പോഴും കൺട്രോൾ ചെയ്തത് എ.പി. ഉസ്താദ്. എ.പി. ഉസ്താദ് ആണ് അങ്ങനെ തന്നെ പറയാണ്. മറ്റോരുണ്ട്, അവർ ബറക്കത്തിലാ. കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതും മറ്റും എ.പി. ഉസ്താദാണ്. അതുകൊണ്ട് സമ്മേളന വിജയത്തിന്റെ ക്രെഡിറ്റ് എ.പി. ഉസ്താദിനാണ്. അത് ഞങ്ങൾ SSF കൊടുക്കുകയല്ല, SVC കൊടുക്കുകയല്ല, സമ്മേളനത്തിലെ സൗനീർ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ അടുത്ത പ്രസംഗം നടത്തുമ്പം ഈ സൗനീർ കൈപിടിച്ച് സംസാരിക്കണം. ഇത് സമസ്ത രണ്ടു കൂട്ടർക്കുള്ളതാണ് എന്ന് പറഞ്ഞാല് തലാഖിന്റെ മുമ്പുണ്ടായ കുട്ടിയാണെന്ന് അർത്ഥം. അമ്മക്ക് പോകുമ്പോ അങ്ങുണ്ടല്ലോര് DNA ടെസ്റ്റ് നടത്തിയാലും അങ്ങനെ കിട്ടും, കരിച്ചു വെക്കാൻ കിട്ടൂല കേട്ടോ. ഞാൻ ഈ സൗനീറിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാൻ. ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ, ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ. പെട്ടിക്കോളത്തിലാണ്. ഇനി ഞാൻ വായിക്കുകയാണ്. ആ ദ്വയാക്ഷരങ്ങൾക്ക് വേണ്ടി സദസ് കാതോർത്തു. ഏത് സദസ്? മാർക്ക സമ്മേളന സദസ്സല്ല, ഇ.കെ. ഉസ്താദ് സെക്രട്ടറി, കണ്ണിത്ത് ഉസ്താദ് പ്രസിഡന്റ്, ആ സമയത്ത് ഒറ്റക്കെട്ടായി നടത്തിയ 60th വാർഷിക സമ്മേളനത്തിന്റെ സദസ്സ്. ഞാൻ സദസ് ഏതാന്ന് വേണമെങ്കിൽ ആദ്യം വായിച്ചു തരാം. ഇപ്പുറത്തെ വെട്ടിക്കോളം. ബഹ്റൈൻ, ഹെഡിങ് അങ്ങനെയാണ്. എന്താ അതിന്റെ അർത്ഥം? സഖാഫി എന്നൊക്കെയാണ് ബഹ്റൈനെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് തിരിയില്ല. അതല്ല കേട്ടോ, രണ്ടു സമുദ്രം എന്ന അർത്ഥത്തിൽ ബഹ്റൈൻ. നിങ്ങൾ പറയും കാരണം നിങ്ങൾ അന്തല്ലാത്ത ടീമാ. കാരണം മറുപടി പറയുമ്പോ വന്തപ്പള്ളി നടത്തം വെച്ചെങ്കിലാണ്, അതുകൊണ്ട് കുറച്ച് അന്തങ്ങൾക്ക് വേണം. ബഹ്റൈൻ അറബിക്കടലോരത്ത് മനുഷ്യക്കടൽ കണ്ടപ്പോൾ വിദേശ പ്രതിനിധികൾ ആശ്ചര്യം കൊണ്ട് ശ്വാസം അടച്ചു പോയി. ബഹ്റൈൻ, ബഹ്റുൽ മാ, ബഹ്റുൽ ബശർ, അതായത് മനുഷ്യ സമുദ്രം അതേസമയം ജലസമുദ്രം. ഇത് അറബികൾ ജനങ്ങൾ തടിച്ചു കൂടിയപ്പോഴേ. ഇപ്പൊ ഈ ആളുകളെ നോക്കുകയാണ് നിങ്ങൾ, പത്തപ്പിരിയത്തിന്റെ ചരിത്രത്തിൽ ഇത്ര ആൾ കൂടിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, അവിടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു പറയുന്നത്, ഒന്നും കൂടെ എല്ലാവർക്കും കാണാനും കൂടി സൗകര്യം. ഇപ്പൊ നമുക്കൊരു സ്ഥലം കൂടിയായിരിക്കും. അപ്പൊ നമുക്ക് വിഷയം എവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പറമ്പിറ്റാൻ എടുത്ത വിഷയമായി. അപ്പൊ ഏതായിരുന്നാലും ബഹ്റൈൻ, അല്ലാഹു തആല അസീസിന് ബർക്കത്തും സലാമത്തും ഒക്കെ കൊടുക്കുമാറാവട്ടെ. അപ്പോ ഇതില് അറബികൾ ആശ്ചര്യപ്പെട്ട വലിയ സദസ്സാണ്. ആ സദസ്സിന് എ.പി. എന്ന പേര് കേൾക്കുമ്പോ തക്കിബീറ. ഇനി കേട്ടോളി സമ്മേളന വിജയത്തിനു പിന്നിലെ ശില്പിയും സംഘടനയുടെ കരുത്തനായ പടനായകനുമായ മൗലാന കാന്തപുരം.
എന്തേ പറഞ്ഞേ? മലയാളം കേട്ടോ, നിങ്ങൾക്ക് അറിയില്ല, വായിച്ചാ വായിച്ചാ വായിച്ചരാ കേട്ടോ. ഏത് സമ്മേളന വിജയത്തിന് പിന്നിലെ ശില്പി, കണ്ട കുത്തിത്തിരിപ്പ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് മലയാളം അറിയില്ല, ശില്പി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ആള് എന്നർത്ഥം.